ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് സ്ട്രീംസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന നമ്മുടെ അരേലിയ പ്ലാന്റ് ആണ്. അപ്പോൾ അരേലിയുടെ കയ്യിൽ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും പരിപാലന രീതികളും മറ്റ് കെയറിങ് രീതികളും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വളരുന്ന അടിപൊളി ഔട്ട്ഡോർ പ്ലാന്റ് ആണിത്. അപ്പോൾ പൊതുവെ വലിയ കീടശല്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാലനങ്ങളും മറ്റും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കയ്യിൽ മെയിനായിട്ട് നമ്മുടെ അരേലിയ പ്ലാന്റ് രണ്ട് ചൂടാണ് ഈ ഒരു വെറൈറ്റി ഉള്ളത് കണ്ടോ. മെയിനായിട്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് രണ്ട് തൈ ചെറിയ രണ്ട് സ്റ്റെമ്മ് വാങ്ങി നട്ടതാണ്. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പോട്ടിൽ ഇതുപോലെ കവറായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്കൊന്ന് കട്ട് ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അരേലിയ പ്ലാന്റ് മെയിനായിട്ട് ഈ ഒരു വെറൈറ്റി തന്നെ, ഇതിൻ്റെ തന്നെ നമ്മുടെ ഡാർക്ക് ഗ്രീൻ കളർ വരുന്നുണ്ട്, അതുപോലെ നല്ല യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ച് അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫ് നല്ല യെല്ലോ കളറിൽ കൺവേർട്ട് ആവും. നമ്മുടെ ആ ഒരു ചെടിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് നട്ട പ്ലാന്റ് ആണിത്. അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടതാണ് കണ്ടോ. അപ്പോൾ അത് അതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മുടെ ഒടിച്ചുകുത്തിയുടെ സീഡൊക്കെ വേണ്ടിയിട്ട് പൊടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പുഴുത് മാറ്റി കൊടുക്കണം കണ്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർന്ന് വരും. നല്ല ഭംഗിയാണ് കാണാൻ. ലീഫെല്ലാം ഇങ്ങനെ നല്ല തിക്കായിട്ട് അടുത്തടുത്തടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അലിയിലെ പ്ലാന്റ് ഞാൻ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് കട്ട് ചെയ്ത് ഒരു പോട്ട് നട്ടതാണ്. അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു പോട്ടിലാണ് വെച്ചേക്കുന്നത്, ഒരു ഹാങ്ങിങ് പോട്ടാണിത് കണ്ടോ. അപ്പോൾ അതിനുള്ളിൽ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഗാർഡനിൽ നിൽക്കുമ്പോൾ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ പരിപാലനത്തിൽ അറിയേണ്ട കാര്യം അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തുണ്ട് ഈ ഒരു പ്ലാന്റ് നടാനായിട്ട്. പിന്നെ പൊതുവെ നമ്മുടെ ഈ ഒരു പ്ലാന്റൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പോട്ടൊന്ന് മാറ്റാറായിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേരുള്ള ചെടിയായതുകൊണ്ട് ഇതിനകത്തിപ്പം തിക്കായിട്ട് വേര് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ളതാണെങ്കിൽ പ്ലാന്റ് കൂടുതൽ ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരും. അപ്പോൾ അരേലിയ പ്ലാന്റ് നമുക്ക് വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ വെർട്ടിക്കലായിട്ട് വെക്കുന്ന ഒരു പോട്ടിനുള്ളിൽ ഒരു മൂന്ന് നാല് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ മുമ്പ് ചെയ്തപ്പം നട്ട പ്ലാന്റ് ആണത്. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ, അതായത് നമുക്ക് ഏതൊരു പ്ലാന്റ് നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിമിക്സ് ആണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇതുപോലെ ഒരുപാട് മണലിട്ടിട്ട് വേണം നമ്മൾ പ്ലാന്റ്സ് പോട്ട് ചെയ്യാനായിട്ട്. അധികം വളം കൊടുക്കാതെ തന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നടുന്ന പ്ലാന്റ്സിന് അമിതമായിട്ടുള്ള വളം കൊടുക്കാതെ നമ്മളിതുപോലെ ചുവട്ടിൽ മണലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലാന്റ് വേര് പിടിച്ച് കിട്ടും, ഒരു തണ്ട് പോലും പൊടിക്കാതിരിക്കില്ല കേട്ടോ. അപ്പോൾ മണലില്ലാന്നുണ്ടെങ്കിൽ മെറ്റൽ പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. ഇതാണ് എൻ്റെ കയ്യിലുള്ള അടുത്ത ഒരു വെറൈറ്റി അരേലിയ. ഇത് നമ്മുടെ മിനിയേച്ചർ അരേലിയാണ്, അതുകൊണ്ട് തന്നെ അധികം ഹൈറ്റ് വയ്ക്കാത്ത ഒരു പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നമ്മുടെ പോട്ടിനുള്ളിൽ വളർന്നു വരുന്ന ഒരു വെറൈറ്റിയാണിത്. നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെയൊക്കെ വലിപ്പത്തിലുള്ള ലീഫ് വരുന്ന പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് മിനിയേച്ചർ ആയതുകൊണ്ട് തന്നെ ലീഫെല്ലാം ഇതുപോലെ ചെറിയ ലീഫുകളായിരിക്കും വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു അരേലിയ പ്ലാന്റിൻ്റെ പരിപാലനം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭയങ്കരമായിട്ടുള്ള ഡയറക്റ്റ് സൺലൈറ്റ് ഈ ഒരു അരേലിയ്ക്ക് നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊന്ന് ഷെയ്ഡായിട്ടുള്ള ഏരിയയിൽ വെക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ നോർമൽ നമ്മൾ നേരത്തെ കണ്ട അരേലിയ പോലെയല്ല ഇത്, കുറച്ചുകൂടെ സ്ലോ ആണ് ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വളങ്ങളെല്ലാം നമ്മൾ കൊടുത്താണ് പ്ലാന്റ് പോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പ്ലാന്റാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ആദ്യമേ പറയട്ടെ, നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഏതൊരു പ്ലാന്റാണെങ്കിലും മസ്റ്റായിട്ട് നമ്മളതിൻ്റെ മണ്ണ് ഫുള്ളായിട്ട് മാറ്റി കളയുക. അപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന നടീൽ രീതിയും മറ്റൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മളതിൻ്റെ മണ്ണ് ഫുള്ള് വാഷ് ചെയ്ത് മാറ്റുക. അതിനുശേഷം വേണം നമ്മൾ പോട്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഈ ഒരു പ്ലാന്റ് ചുവട് ഭാഗത്ത് നമ്മൾ നന്നായിട്ട് മണലിട്ട് വേണം പോട്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ പെട്ടെന്ന് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റോസ പോലുള്ള ചെടികളൊക്കെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ മണ്ണ് ഫുള്ള് മാറ്റുമ്പോൾ അതിൻ്റെ ലീഫ് കംപ്ലീറ്റ് പൊഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് അല്പം പോലും വാടാതെ ഹെൽത്തി ആയിട്ട് നിൽക്കുക. അപ്പം ഇതുവരെ അത് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അരിയിൽ എൻ്റെ കയ്യിൽ ഈ ഒരു ചുവടേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇനി സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്ലാന്റ് ചുവട്ടിലായിട്ട് നമ്മുടെ ഒരു പെറ്റൂണിയുടെ സീഡൊക്കെ വീണ് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏതൊരു ചെടി നടുമ്പോഴും അതിൻ്റെ ചുവട്ടിൽ ഇതുപോലുള്ള പ്ലാന്റ്സ് വളരാനായിട്ട് സമ്മതിക്കരുത്. പുഴുത് മാറ്റിക്കൊടുത്താൽ മാത്രമേ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിന് ഈ കൊടുക്കുന്ന വളം മുഴുവൻ നമ്മുടെ ഈ ഒരു പ്ലാന്റ് അബ്സോർബ് ചെയ്ത് പോവും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊരു തരത്തിലുള്ള കളകൾ നമ്മൾ നടുന്ന പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ വളരാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ ഈ കാണുന്ന അടുത്തൊരു വെറൈറ്റി അരേലിയാണ്. ഇതൊക്കെ നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ വേലിയിലും മറ്റോ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊന്നും ഈസിയാണ്, കാരണം ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ വേര് പിടിച്ച് കിട്ടുന്ന പ്ലാന്റാണിത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ആദ്യകാലത്തെ അരേലിയ പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുതിയ പ്ലാന്റ്സ് അവർ പ്രൊപ്പഗേറ്റ് എടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ട മിനിയേച്ചർ വെറൈറ്റീസൊക്കെ. അപ്പോൾ ഇത് ഗ്രീൻ കളർ ലീഫാണ്, ഫുള്ളായിട്ട് ഗ്രീൻ കളറാണ് വരുന്ന ലീഫിന്.
നമുക്ക് ഈ അരയിലെ ചെടിയുടെ നടി രീതിയുടെ ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് സ്റ്റെം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലാന്റ് തരാനായിട്ട് നമ്മളിതാ ഇത്രയും സ്റ്റെം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നല്ല സ്ലോപ്പായിട്ട് ചരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നടാൻ വേണ്ടി ഒരു പോട്ടിൽ മണൽ എടുത്തിട്ടുണ്ട് കണ്ടോ. മണൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, നമ്മൾ വേറെ അടിവളമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വളങ്ങളാടിയത് വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സായിട്ട് നട്ട് കൊടുക്കാം. ഇതുപോലെ കുഞ്ഞ് ഹോൾ എടുത്തിട്ട് അങ്ങ് നട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റ് വേര് പിടിച്ച് കിട്ടും കണ്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്ലാന്റ്സ് എപ്പോഴും ഏകദേശം ഒരേ ഹൈറ്റിന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളർന്ന് വരുമ്പോൾ കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സിൻ്റെ ഇത് കട്ട് ചെയ്തേക്കാൻ ഭാഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരയിലെ പ്ലാന്റ്സ് നമ്മളെല്ലാം നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അധികം വെയിൽ കിട്ടാത്തൊരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം. നന്നായിട്ട് നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് നനച്ചിട കൊടുക്കാം. അതായത് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്റിൻ്റെ നടീൽ രീതി. അപ്പോൾ ഈ അരിയലിയ പ്ലാന്റ്സിന് പൊതുവേ നമുക്ക് എല്ലാ തരത്തിലുള്ള വളങ്ങളും കൊടുക്കാം. അപ്പോൾ ഞാൻ കൂടുതലും പോട്ട് ചെയ്യുമ്പോൾ അടിവളമായിട്ട് കൊടുക്കുന്ന ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണൂടെയാണ്. അതുപോലെ മണലും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. കാരണം നമ്മൾ പുറത്താണല്ലോ വെക്കുന്നത്, മഴ സീസണൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെള്ളം നിൽക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ചുവട് ചിലപ്പോൾ ഇൻഫെക്ഷനായിട്ട് അഴുകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മണലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ മണലിടുകയാണെങ്കിൽ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ആ ഈർപ്പം നിലനിൽക്കാനും അതുപോലെ തന്നെ വേര് നന്നായിട്ട് ഓടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കൂടാതെ നമുക്ക് ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് എന്ത് വേണമെങ്കിലും നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ അരയിലെ പ്ലാന്റ്സ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ള ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ ദിസ് വീഡിയോ.